എല്ലാവരും അസാധാരണമായ ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നവരാണ്. തായ്ലൻഡിലെ ഗുഹയിൽ ഫുട്ബോൾ കളിക്കുന്ന 12 ആൺകുട്ടികളും അവരുടെ കോച്ചും കുടുങ്ങിപ്പോയ സംഭവം ഓർമ്മയില്ലേ? 2018 ജൂൺ 23-ന് 11-നും 16-നും ഇടയിലുള്ള കുട്ടികൾ സാഹസിക യാത്രയ്ക്ക് അവരുടെ കോച്ചിനൊപ്പം ഒരു ഗുഹയിൽ കയറി. വെറും 1 മണിക്കൂർ മാത്രമുള്ള ഒരു സാഹസിക പ്രവൃത്തി മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അപ്രതീക്ഷിതമായി മൺസൂൺ വെള്ളപ്പൊക്കം അവരുടെ ഗുഹാകവാടം അടച്ചു. അവർ അകപ്പെട്ട ഗുഹയിൽ വെള്ളം കയറുവാൻ തുടങ്ങി. ഇനിയും തിരിച്ചു വരാത്ത കുട്ടികളെ തപ്പിയിറങ്ങിയ മാതാപിതാക്കൾക്ക് കാണുവാൻ സാധിച്ചത് ഗുഹാകവാടത്തിൽ കിടക്കുന്ന സൈക്കിളുകളും കുട്ടികളുടെ ബാഗുകളും മാത്രമായിരുന്നു. അവർ ഒരുമിച്ച് പ്രവർത്തിച്ചതിനാൽ അസാധ്യമായത് സാധ്യമായി. അവരുടെ കുട്ടികളെയെല്ലാം അവർ രക്ഷപ്പെടുത്തി. അവർ ആദ്യം സഹായത്തിനായി വിളിച്ചത് ഗുഹ കയറുന്നത് തൻ്റെ വിനോദമാക്കിയ വേൺ അൻസ്വർത്ത് എന്ന 63-കാരനെയാണ്. തന്നിൽ പ്രവേശിക്കുന്നവരെ കുടുക്കുവാൻ കുപ്രസിദ്ധി നേടിയ താം ലുവാങ് ഗുഹയിൽ നാളുകളായി കയറിയിറങ്ങുന്ന അൻസ്വർത്ത് ആ ഗുഹയുടെ ഒരു മാപ്പ് തന്നെ തയ്യാറാക്കിയിരുന്നു. ഗുഹയുടെ ഉള്ളിൽ ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തായിരുന്നു കുഞ്ഞുങ്ങൾ കുടുങ്ങിയത്. തൻ്റെ സഹായത്തിനായി ബ്രിട്ടനിലെ മുങ്ങൽ വിദഗ്ധരും ഈ ദൗത്യത്തിൽ പങ്കാളികളായി. 17 ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരെയും ജീവനോടെ വെളിയിൽ കൊണ്ടുവന്നപ്പോൾ അത് അമാനുഷികമായി സംഭവിച്ച ഒരു അത്ഭുതമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതിനുള്ളിൽ നിന്നും ഒരാളെയെങ്കിലും ജീവനോടെ രക്ഷപ്പെടുത്താമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അമാനുഷികമായ സംഭവങ്ങൾ ഇന്നും ഭൂമിയിൽ നടക്കുന്നു. സ്വാഭാവിക, മാനുഷിക, ശാസ്ത്രീയ നിയമങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്ന സംഭവങ്ങളാണ് അത്ഭുതങ്ങൾ. അമാനുഷികമായത് മാനുഷികമായതിൻ്റെ മേൽ ഇടപെടൽ നടത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ ദൈവപ്രവൃത്തികളാണ്. നാം കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നാം പ്രാവീണ്യം നേടുന്ന ചില കാര്യങ്ങൾ അത്ഭുതങ്ങളുടെ മുഖാന്തരങ്ങളാണ്. ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ നാം എല്ലാവരും കാത്തിരിക്കുകയാണ്. മാനുഷിക നിയമങ്ങൾക്കപ്പുറം ദൈവം തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ദൈവം ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യും. എന്നാൽ പല സാഹചര്യങ്ങളിലും മാനുഷികമായ പലതിനെയും അമാനുഷികമായതിനെ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്നു. ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ മുൻപിൽ ഒരത്ഭുതം ചെയ്യുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ നാം ഒരത്ഭുതമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, കോളേജുകളിൽ, നമ്മുടെ നാട്ടിൽ ഒരത്ഭുതമാകുവാൻ ഒരു ദൈവിക പദ്ധതിയുണ്ട്. നാം ചില ഗുഹയുടെ അവസ്ഥകളിൽ, ആരുമില്ലാത്ത ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മെ ഒരത്ഭുതമാക്കുവാൻ ദൈവം പരിശീലിപ്പിക്കുകയാണ്. ആരും കാണാത്ത സ്ഥലങ്ങളിൽ ഒരത്ഭുതമായി മാറുവാൻ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ, പൊട്ടക്കിണറ്റിൽ, നൈൽ നദിയിൽ, മരുഭൂമിയിൽ, തീച്ചൂളയിൽ, സിംഹക്കുഴിയിൽ, വെളിം പ്രദേശങ്ങളിൽ ദൈവം നിന്നെ ഒരത്ഭുതമാകുവാൻ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിന്റെ കാലുകൾ, കൈകൾ, വിരലുകൾ ഇവയെല്ലാം ദൈവത്തിന് ആവശ്യമാണ്. നിന്റെ കയ്യിലെ വടി, നിന്റെ കല്ലുകൾ, നിന്റെ തുരുത്തിയിലെ എണ്ണ, കലത്തിലെ മാവ്, നിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട, നിന്റെ ശൂന്യമായ ഭരണികൾ തുടങ്ങിയ അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാതെ അത്ഭുതങ്ങൾക്കായി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് കടുകുമണികളെ ആവശ്യമാണ്. 10,000-ങ്ങളെ പോറ്റുവാൻ ദൈവത്തിന് 5 അപ്പവും 2 മീനും മാത്രം മതി. ബലഹീനമായതിനെ, കഴിവില്ലാത്തതിനെ, ജ്ഞാനമില്ലാത്തതിനെ ദൈവം തിരയുന്നു. പൊന്നും വെള്ളിയുമല്ല ദൈവം നോക്കുന്നത്. മരവും മണ്ണും കൊണ്ടുള്ളതിനെ കൊണ്ട് മാന്യമായത് ദൈവം ചെയ്യുന്നു. ദൈവ പൈതലേ, നീ ഒരത്ഭുതമാകുവാൻ പോവുകയാണ്. ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എല്ലാവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്.